ഇട്ടുള്ളത് ബ്ലഡ് ഉള്ള വിസ്പർ ആണ് കേട്ടോ, അല്ലെങ്കിൽ പാടാണ്. അപ്പൊ ഞാൻ ഇതിൽ നിന്ന് ബ്ലഡ് കളക്ട് ചെയ്തെടുക്കും. പാറൂസ് ടേസ്റ്റ് ബഡ്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അറിയാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അയ്യേ എന്നൊരു ഫീൽ തോന്നും. ചിലപ്പോൾ ഒരു പക്ഷേ ആണോ എന്നൊരു ഭയങ്കര സന്തോഷകരമായിട്ടുള്ളൊരു ഫീൽ തോന്നും. എന്ത് തന്നെയാണെങ്കിലും ഇന്നിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് പാഡാണ്. പാഡ് ഓക്കെ. അടുത്ത സാധനം നിങ്ങൾ കണ്ടാൽ ഞെട്ടും. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ബ്ലഡ് ഉള്ള വിസ്പർ ആണ് കേട്ടോ, അല്ലെങ്കിൽ പാഡാണ്. അപ്പം ഞാൻ ഇതിൽ നിന്ന് ബ്ലഡ് കളക്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഒരു സംശയം തോന്നിയിട്ടുണ്ടാവും, അത് മെൻസ്ട്രൽ ബ്ലഡ് ആണോ എന്ന്. അത് ഇങ്ങനെയാണ് സംഭവം. അപ്പൊ മെൻസ്ട്രൽ ബ്ലഡ് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. അതായത് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വീഡിയോയില് ഞാൻ കണ്ട ഒരു സംഭവമാണ്, അതായത് മെൻസ്ട്രൽ ബ്ലഡ് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ചെയ്യും, മുഖക്കുരുവൊക്കെ മാറും മുതലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ഇതിനെ കുറിച്ച് ഞാൻ അറിയുന്നത് ഏകദേശം ഒരു 11 വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ. അപ്പം ഇത് ഞാൻ എൻ്റെ അമ്മയായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ആ കാലത്ത് പറയാം. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് ഒന്ന് നോക്കാം അല്ലേ. അപ്പൊ ഇത് ഞാൻ എന്തായാലും മുഖത്ത് അപ്ലൈ ചെയ്തൊന്ന് കാണിച്ചു തരാം. അയ്യോ, ഇതെന്താണ് ഈ കാണിക്കുന്നത് എന്ന് കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് തോന്നും. ചിലർക്ക് എന്നെ മുഖം കാണുമ്പോൾ തോന്നും ഇത് ബ്ലഡ് തന്നെയാണോ എന്ന് തോന്നും അല്ലേ. അപ്പൊ ഇത് സത്യത്തിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ ബീട്രൂട്ടിന്റെ ജ്യൂസ് എടുത്തിട്ട് ഇതുപോലെ ആക്കിയതാണ്. അപ്പം എന്തായാലും നമ്മുടെ കണ്ടന്റ് എന്ന് പറയണത്, അല്ലെങ്കിൽ നമ്മുടെ എന്തോ ടോപ്പിക് എന്ന് പറയണത്, ഇത് എത്രത്തോളം സത്യമാണ് ഈ ഒരു അവസ്ഥ എന്നുള്ളതിനെ കുറിച്ചിട്ടും ഞാൻ കേട്ട് അറിഞ്ഞിരിക്കുന്ന കുറെ സംഭവങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ഞാനൊരു ഈ ഒരു വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ആർത്തവത്തെ ബഹുമാനിക്കുന്ന ഒരാളാണ്. അതല്ലാതെ ആർത്തവം സമയത്ത് സ്ത്രീകൾ മാറിയിരിക്കണമെന്നോ തൊട്ടുകൂടായ്മ ഉണ്ടെന്നോ തീണ്ടി കൂടായ്മ ഉണ്ടെന്നോ ആർത്തവ രക്തം അശുദ്ധമാണെന്നോ ഒന്നും തന്നെ ഞാൻ വിശ്വസിക്കുന്ന ഒരാളല്ല. അതുകൂടെ ഞാൻ പറയുകയാണ്, അതായത് ആർത്തവം എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഗ്രഹമായിട്ട് മാത്രം കണക്കാക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ വന്നിട്ട് അങ്ങനെയുള്ള കമൻറ്റുകളൊന്നും ദയവ് ചെയ്തിട്ട് ഇടരുതെന്ന് കൂടെ ആദ്യം പറയുന്നു. അപ്പോൾ ജസ്റ്റ് ഇതിനെക്കുറിച്ച് സയൻറ്റിഫിക് ആയിട്ടുള്ള കുറച്ച് വശങ്ങളെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ റിയൽ ലൈഫിൽ ഞാൻ കേട്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ടും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ അറിയുന്നത് ഒരു 12 or 11 വർഷങ്ങൾക്ക് മുമ്പാണ്. ആ ഒരു ടൈമിൽ ഞങ്ങളത് +2 +1 ഒക്കെ പഠിക്കുന്ന ആ ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ സമയത്ത് എൻ്റെ സീനിയറായിട്ട് പഠിച്ചിരുന്ന എൻ്റെ ഫ്രണ്ടിന് നിറച്ച് മുഖക്കുരുവാണ്. മുഖക്കുരു എന്ന് വെച്ച് കഴിഞ്ഞാൽ കറുത്ത പാടുകളും കുരുക്കളുമായിട്ട് അവളുടെ മുഖം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുഖക്കുരു കൊണ്ട് വികൃതമായ ഒരു അവസ്ഥയിലാണ് അവൾ നടന്നിരുന്നതെന്ന് വേണമെങ്കിൽ പറയാം. പലതരത്തിലുള്ള ക്രീമുകളും അതുപോലെ തന്നെ പല കാര്യങ്ങളൊക്കെ അവൾ അപ്ലൈ ചെയ്തിട്ടും ഇതിനൊരു മാറ്റമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഒരു ദിവസം ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന സാറാണ് ഇവളോട് ഒരു വളരെ രഹസ്യമായിട്ട് ഒരു ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ആർത്തവത്തിന് നിങ്ങൾ ഉപയോഗിക്കുന്ന ആ തുണി നിങ്ങളുടെ മുഖത്ത് വെക്കുകയാണെങ്കിൽ ഈ മുഖക്കുരു മാറി കിട്ടുമെന്ന്. അപ്പോൾ ആദ്യം ഇവളത് ഞങ്ങളോട് പറയുമ്പോൾ ഞങ്ങൾക്ക് അയ്യോ സാറിങ്ങനെ പറഞ്ഞു, അയ്യോ ഇതെന്താണ്, അയ്യേ ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള ഡൗട്ടുകളും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഞങ്ങൾക്ക് വന്നായിരുന്നു. പിന്നെ കൗതുകവും തോന്നിയായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നാണ് എനിക്കൊരു എൻ്റെ ഒരു ഫ്രണ്ട് ഇത്തരത്തിലൊരു വീഡിയോ അയച്ചു തരുന്നു. അതായത് ഒരു സ്ത്രീ മുഖത്ത് ഇങ്ങനെ രക്തം തേച്ച് പിടിപ്പിച്ചേക്കെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് വിമർശിക്കുന്ന ഒരു വീഡിയോ, ഒരു സ്ത്രീയുടെ വീഡിയോ ആണ് എനിക്ക് അയച്ചു തരുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ അയച്ചു തന്നപ്പോൾ ഞാനിത് ഓർത്തു. അതായത് എൻ്റെ കുട്ടിക്കാലത്ത്, അതായത് ഞാനിപ്പോൾ ഒരു 10-11 വർഷം മുമ്പ് കേട്ട കാര്യമാണല്ലോ ഇപ്പോൾ ഇവരിങ്ങനെ കാണിക്കുന്നതെന്ന് ഓർത്തു. ഞാനിത് എൻ്റെ അമ്മയായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്മ പറയുന്നുണ്ട്, അമ്മയുടെയൊക്കെ ചെറുപ്പത്തിലെ അമ്മയുടെയൊക്കെ കുട്ടിക്കാലത്ത് അമ്മയുടെ ഫ്രണ്ട് പറഞ്ഞ് അമ്മ കേട്ടിട്ടുണ്ട് ആളുടെ മുഖത്ത് നിറച്ച് കുരുക്കളായിരുന്നു എന്നും. അപ്പോൾ ആ കുട്ടിയോട് ആരോ പറഞ്ഞു, അല്ലെങ്കിൽ ആ ആൻറ്റിയോട് ആരോ പറഞ്ഞിട്ട് ആ ആൻറ്റി എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ നമ്മൾ മെൻസസ് ആകുമ്പോൾ ഉപയോഗിക്കുന്ന തുണി കത്തിച്ചതിന് ശേഷം അതിൻ്റെ ചാരം ഉപയോഗിച്ച് മുഖത്തൊക്കെ പുരട്ടി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കറുത്ത പാടുകളും മുഖക്കുരുവൊക്കെ കുറയും എന്ന് അമ്മയോട് അവർ പറഞ്ഞതായിട്ട് അമ്മ ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എത്ര വർഷങ്ങൾക്ക് മുമ്പ് ആളുകൾ ഇങ്ങനെയുള്ളൊരു ചിന്തയിലേക്ക് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര വർഷങ്ങൾക്ക് മുമ്പ് പലർക്കും ഇതിനെക്കുറിച്ച് അറിയാം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ.
ഈ കാര്യം കേൾക്കുമ്പോൾ പല ചിന്തകളും നമ്മുടെ മനസ്സിലേക്ക് ഓടിവരും, ഇത് ശരിയാണോ തെറ്റാണോ മുതലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഞാനൊന്ന് സെർച്ച് ചെയ്തു. ഞാനൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, സയൻറ്റിഫിക് ആയിട്ട് ഇതൊരിക്കലും തെളിയിക്കപ്പെട്ടിരിക്കുന്ന കാര്യമല്ല. അതുപോലെ തന്നെ ഒരിക്കലും സയൻറ്റിഫിക് ആയിട്ട് ശാസ്ത്രജ്ഞന്മാർ ഇതിനെ അംഗീകരിക്കുന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത് മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള അണുബാധകൾ ഉണ്ടാവുന്നതിന് കാരണമാകുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് ഈ മെൻസ്ട്രൽ ബ്ലഡിന് എത്രത്തോളം സ്മെല്ലാണ് ഉണ്ടാവുന്നതെന്ന്. പലപ്പോഴും നമുക്ക് തന്നെ സഹിക്കാൻ പറ്റാറില്ല, പലപ്പോഴും നമ്മുടെ മെൻസ്ട്രൽ ബ്ലഡിൻ്റെ സ്മെല്ല് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാനായിട്ട് തോന്നുന്നത് അല്ലേ? അപ്പോൾ ചില ആളുകൾ, ഞാൻ ചെയ്യുന്നവരെ കുറ്റം പറയുകയോ അടച്ചാക്ഷേപിക്കുകയോ ഒന്നും അല്ല കേട്ടോ, അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്, അതിലേക്കൊന്നും നമ്മൾ കിടക്കുന്നില്ല. പക്ഷെ സയൻറ്റിഫിക് ആയിട്ട് ഇതിന് ഒരു അടിത്തറയൊന്നും ആരും കൊടുത്തിട്ടില്ല. അത് മാത്രമല്ല, നമുക്കറിയാവുന്ന കാര്യമാണ് കറക്റ്റ് സമയത്ത് നമ്മൾ പാഡ് മാറ്റിയില്ലെങ്കിൽ അണുബാധകൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ഒരു നല്ല വൃത്തിയോടുകൂടിയല്ല നമ്മളിതൊക്കെ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് ഭാവിയിൽ നമുക്ക് മുഖത്ത് അണുബാധകൾ ഉണ്ടാകുന്നതിന് കാരണമാകും എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കേട്ടിരിക്കണം. നിങ്ങളിതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അറിഞ്ഞതിന് ശേഷം മാത്രം ഇതൊക്കെ കാണുമ്പോൾ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. പലപ്പോഴും ഇത്തരത്തിലെ വീഡിയോ ട്രെൻഡിങ് ആകുമ്പോൾ പല ആളുകളും ഇത് ചെയ്യാനായിട്ടുള്ള ആഗ്രഹവും അല്ലെങ്കിൽ ചെയ്യാനായിട്ടുള്ള പ്രവണതയും കൂടി വരും അല്ലേ. അപ്പോൾ അങ്ങനെ കൂടി വരുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, ഇതിന് സയൻറ്റിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും വശങ്ങളുണ്ടോ, ഇത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് അന്വേഷിച്ചുകൂടെ നോക്കിയിട്ട് നിങ്ങളിത് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയുന്നു, ആർത്തവം അശുദ്ധമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ആർത്തവ രക്തം മോശമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സ്ത്രീകൾക്ക് അത് വരുമ്പോൾ നമ്മൾ മാറിയിരിക്കേണ്ടവരാണെന്നോ സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെടുത്തേണ്ടവരാണെന്നോ ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ആർത്തവം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്ത്രീയാണ് എന്നതിൻ്റെ ഒരു സൂചനയാണ്. അതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട്, എന്നെ പോലെ കേൾക്കുന്നവരും ഒരുപാട് അഭിമാനിക്കുന്നുണ്ടാവും. അപ്പോൾ ഒരിക്കലും ഞാനിങ്ങനെ ചെയ്യുന്നവരെ അടച്ചാക്ഷേപിക്കുകയോ ആർത്തവ രക്തത്തെ കുറ്റം പറയുകയോ ഒന്നും അല്ല. പക്ഷേ ഇതിന് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു എവിഡൻസും ഇല്ല എന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വലിയൊരു ഇൻഫോർമേഷൻ കിട്ടിയെന്ന് തന്നെ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നത് വരെ താങ്ക് യു.